ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഓൾ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് മോഷൻ പിക്ചേഴ്സ് ഉണ്ടാക്കുക എന്നാണ്, എഡിറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞതാണ്. അപ്പോൾ മോഷൻ പിക്ചേഴ്സ് അറിയാത്തവർക്ക് വേണ്ടി പറയേണ്ടതാണ്. അപ്പോൾ വാട്സാപ്പിലൊക്കെ ഒരുമാതിരി എല്ലാവരും സ്റ്റാറ്റസ് തന്നുണ്ടാവും. അപ്പോൾ ഒരു പിക്ചറിൽ ചില ഭാഗം മാത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ സപ്പോസ് സ്കൈ അല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടത്തിലത്തെ വെള്ളം അല്ലെങ്കിൽ ഒരു ജസ്റ്റ് മൂവിങ് റിവർ, ബാക്കിയുള്ള സ്റ്റില്ല ഒരു റിവർ മാത്രം മൂവി നീങ്ങുന്നു. അതേപോലെ ഒരു കപ്പിൾസ് ഒരു സ്ഥലത്ത് നിന്നിട്ട് റെയിൻ മാത്രം പെയ്യുന്നു, അതിൻ്റെ കൂടെ ഒരു സോങ്ങും, അങ്ങനത്തെ സ്റ്റാറ്റസ് കുറേ പേര് കണ്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സ്റ്റാറ്റസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? അപ്പോൾ അത് ഒരു എൻലൈറ്റ് പിക്സലൂപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് വെച്ചിട്ട് എങ്ങനെ എളുപ്പം ക്രിയേറ്റ് ചെയ്യാം, സിമ്പിളായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞാൻ വീട്ടിൽ പറയണേ. അപ്പോൾ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എൻലൈറ്റ് പിക്സലൂപ്പ് എന്ന് പറഞ്ഞുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലത്തെ ഒരു ചിഹ്നം കാണും, പിക്സലൂപ്പ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻലൈറ്റ് പിക്സലൂപ്പ് ഓപ്പൺ ആവും. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് ഉള്ളിലേക്ക് കയറി നിന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് അവർ ഡെമോയൊക്കെ ജസ്റ്റ് പറഞ്ഞുതരും എങ്ങനെയാണ് അതിൻ്റെ ഓരോ ടൂൾസിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് കാണാം. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ഇവരുടെ ഡെമോ പ്രൊജക്റ്റിൽ ഞാൻ കാണിച്ചിരുന്നു, ഇവരെന്നെ വെച്ചിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൽ ഞാൻ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഇതാണ് പിക്ചർ. പിക്ചറിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഫസ്റ്റ് കാണിച്ചു. ഫസ്റ്റ് എനിമേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, എനിമേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പാത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനാണ് നമ്മൾ മോഷൻ്റെ മീൻസ് എങ്ങനെയാണ് മൂവ്മെൻറ്റ് വരുത്തേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇവിടുന്ന് ഞാനൊരു പാത്ത് വെച്ചു, ഇവിടുന്ന് ഒരു പാത്ത് വെച്ചു, ഈ ഒരു പാത്ത് ഇങ്ങനെ വെച്ചു, പിന്നെ ഞാൻ ഇവിടെ ഒരു പാത്ത് വെച്ചു. അപ്പോൾ ഇതേ കൂടെയൊക്കെയാണ് ആ ഒരു ദൂരം എക്സാമ്പിൾ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഈ ഒരു വാട്ടർ മൂവി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അപ്പോൾ അത് ഏകദേശം സെറ്റായി. ഇനി ആങ്കർ വയ്ക്കും. ഇപ്പം എന്താ സംഭവിച്ചാൽ അത് ഒന്നും കൂടി ഡിഫൈൻ ചെയ്യണം, ഇവിടെ ഏതൊക്കെ ഏരിയയാണ് എനിമേറ്റ് ചെയ്യണേന്ന്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് അത് ഡിഫൈൻ ചെയ്ത് തുറക്കാം. പിന്നെ അടുത്തത് വേണ്ടത് സ്പീഡ്. സ്പീഡ് എന്ന് പറയുമ്പോൾ ഈ എനിമേഷൻ്റെ സ്പീഡ് നോക്കാനാണ് കണ്ടത്. ഇത് എത്ര സ്പീഡിൽ ചെയ്യണം, എത്ര ഇതാക്കണം. സ്ലോലി വയ്ക്കുമ്പോഴാണ് അതിനൊരു എഫക്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഫ്രീസ്. ഫ്രീസ് എന്ന് പറഞ്ഞ ഏരിയ നമ്മൾ ഏത് ഏരിയയാണ് ചെയ്യിക്കേണ്ടതെന്ന് മീൻസ്. അപ്പോൾ ഈ പാത്ത് വെച്ചാൽ ആ ഒരു നൈബറിങ് ഏരിയസിലെല്ലാം എനിമേറ്റ് ആകും. അപ്പോൾ വല്ല ഏരിയ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കേണ്ട ഏരിയാസ് നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഏരിയയിൽ എനിമേഷനൊന്നും വരില്ല. അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അൺഫ്രീസ് ആണ്. അൺഫ്രീസ് എന്ന് പറയുമ്പോൾ കേട്ടാൽ മനസ്സിലായി ഫ്രീസ് ചെയ്തിട്ടുള്ള ഏരിയ അൺഫ്രീസ് ചെയ്യണേ, കാരണം ഫ്രീസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അൺഫ്രീസ് ചെയ്യിക്കണം. അപ്പോൾ അൺഫ്രീസ് ചെയ്തു മൊത്തം, ഒന്നും ഫ്രീസ് ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു പാത്ത് ഇങ്ങനെ വെച്ചു, എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇയാളുടെ ഇതും കൂടിയും ഇങ്ങനെ പോവും. അതാണ് ആ ഒരു ഇതിൻ്റെ കുഴപ്പം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഫ്രീസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ വെച്ചിട്ടുള്ള. നമ്മൾ ഈ ഒരു കറക്റ്റ് ആ പോർഷൻ നോക്കിയിട്ട് ഫ്രീസ് ചെയ്ത് കൊടുത്താൽ പിന്നെ അയാളുടെ ആ ഒരു വേണ്ട പോർഷൻ ഒന്നും ഉണ്ടാവില്ല, കറക്റ്റ് പിക്ചർ പോലെ നിൽക്കും. അപ്പോൾ അൺഫ്രീസ് അത് കളയാനും. പിന്നെ ലൂപ്പിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ആവശ്യം വരുന്നില്ല, അതിൻ്റെ പ്രത്യേകിച്ച് ഉപകാരമൊന്നും വരുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുക സ്കൈ. സ്കൈ വളരെ നല്ലൊരു ഈ ഒരു സ്കൈൻ്റെ ഭാഗത്ത് അതിൻ്റെ പിക്ചർ നമ്മൾ ഇവരെന്നെ കസ്റ്റമായിട്ട് മാറ്റിരും, അത് നല്ല അടിപൊളിയായിട്ട് വരും. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് സ്കൈയിൽ ആഡ് ചെയ്യാൻ പറ്റും. കുറേ ഡൗൺലോഡിങ് ഡൗൺലോഡ് ചെയ്ത് ചെയ്യണം നമ്മൾ. അപ്പോൾ എല്ലാം ഡൗൺലോഡ് ആയിണ്ടാവില്ല. പിന്നെ ചിലതൊക്കെ പ്രൊവേർഷനിൽ വരുന്നുണ്ട്. അതേപോലെ നൈറ്റ് ടൈപ്പ് ആണെങ്കിൽ അതും വെക്കാം നമുക്ക്. ഇപ്പോൾ ഇടിവെട്ട് സ്റ്റോം എന്തായാലും ടൈപ്പ് ആണെങ്കിലും വെക്കാം. പിള്ളേർ വെച്ച് പിന്നെ ഒരു വൃത്തിയുള്ള സ്കൈ നോക്കിയിട്ട് നമ്മൾ എടുത്ത് വെക്കുക. ഇത് പിന്നെയും കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് വെക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സ്കൈനും ഒരു അനിമേഷൻ കൊടുക്കാം. ഒരു കൊടുക്കുക വെച്ചെന്നിട്ട് ഇതും പോകണ പോലെ ഒരു ഫീലുണ്ടാവും. അപ്പോൾ എൻലൈറ്റ് പിക്സലൂപ്പ് ഒരു ഡെമോ, ജസ്റ്റ് ഒരു ഡെമോ പോലെ എന്താ ചെയ്യേണ്ടതെന്നുള്ള ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു വേറെ പിക്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, രണ്ട് മൂന്ന് പിക്കുകളിൽ കാണിച്ചു തരാം. ഞാൻ ഒരു പിക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് ഗാലറി പോയിട്ട്. അപ്പോൾ ഈ ഒരു പിക്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കോമൺ ആയിട്ട് സ്റ്റാറ്റസിലൊക്കെ വരുന്ന ഒരു പിക്കാണ്. അപ്പോൾ അതിൻ്റെ ഈ സ്മോക്കിൻ്റെ ഭാഗം ഞാൻ ഒന്ന് ഡിഫൈൻ ചെയ്യാണ്, പാത്ത് വെച്ചിട്ട് കറക്റ്റ് നമുക്ക് വേണ്ട പോലെ ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. അതേപോലെ ഒന്ന് ഡിഫൈൻ ചെയ്തു. പിന്നെ ഇവിടെ ഞാനൊക്കെ ഒന്ന് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് ചെറിയ പാത്ത് വെച്ചെടുത്തു ഒരു മൂവ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാത്തൊക്കെ വേണ്ട, അപ്പം ഞാൻ പറഞ്ഞു. പിന്നെ അതേപോലെ ഞാൻ ഫ്രീസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒന്നും പ്രത്യേക ഡിഫറൻസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് നമ്മൾ ഈ ഒരു ഏരിയ ഫ്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഏരിയയിലേക്കൊന്നും അനിമേഷൻസ് വരില്ല.
ഫ്രീസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫ്രീസ് ചെയ്ത് കുറച്ചില്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഏരിയയും കൂടി അനിമേഷനിൽ പെട്ടുപോകും. ഞാൻ അങ്ങേരുടെ ഫോട്ടോ ഞാൻ ഒന്ന് ഫ്രീസ് ചെയ്തു, എന്നിട്ട് ഒന്നും കൂടിയും പാത്ത് വയ്ക്കാം. നമുക്ക് ധൈര്യം പോലെ പാത്ത് വയ്ക്കാം. ആങ്കറും നമ്മൾ ജസ്റ്റ് ചെയ്തവർക്ക് ആ ഒരു ഡിഫൈൻ ചെയ്യാൻ ഏരിയ എവിടെയാണ് നമ്മൾ അനിമേഷൻ വേണ്ടത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആ ഒരു സ്മോക്ക് പോകേണ്ട ഒരു ഫീൽ കിട്ടും നമുക്ക്. കറക്റ്റ് ആ ഒരു ഫീൽ കിട്ടും ആ ഒരു സ്മോക്ക് പോകുന്ന പോലത്തെ. അപ്പോൾ ഇങ്ങനെയാണ് ആ സ്റ്റാറ്റസുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ആ ഒരു പാത്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് സ്പീഡൊക്കെ ഒന്ന് ലക്ഷം കൂട്ടി വെക്കാം. എങ്ങനെ ഉണ്ടാവും നോക്കാമല്ലോ. സ്പീഡ് കൂട്ടുമ്പോൾ ഉണ്ടല്ലേ നല്ല ഇതിൽ പോകും. എന്നാലും ഇയാളുടെ ഈ ഫോട്ടോയൊക്കെ അതിന് ചേഞ്ച് ഒന്നും വരില്ല. ഒരു ഈ ഒരു സ്പീഡിൽ വെക്കുമ്പോൾ പിന്നെയും തോന്നുന്നുണ്ട് ലോ സ്പീഡിനൊക്കെ ലേശം കൂടി വെക്കുമ്പോൾ ഒന്നുകൂടി കറക്റ്റ് ആ ഒരു സ്മോക്ക് പോകണ പോലെ ഒരു ഫീൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വെച്ച് എഡിറ്റ് ചെയ്യുക. നമുക്കിനി സേവ് ചെയ്യാൻ ജസ്റ്റ് എക്സ്പോർട്ട് അമർത്തി അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ വീഡിയോ എക്സ്പോർട്ട് ആയിക്കോ. നമുക്ക് അതിൻ്റെ സൈസ് വേണമെങ്കിൽ ഒറിജിനൽ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് കട്ട് ചെയ്തൊക്കെ വെക്കാൻ പറ്റും. ഗിഫ്റ്റായിട്ട് വീഡിയോ ആയിട്ടൊക്കെ വെക്കാൻ പറ്റും. ക്വാളിറ്റി നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ 2K പ്രോയും വരുന്നത് പ്രോ അല്ല, 2K 4K വരുന്നത് പ്രോ വേർഷനിലാണ്. അപ്പോൾ 1080p ഡ്യൂറേഷൻ നമുക്ക് സെറ്റ് ചെയ്യാത്ര വന്നു. ഞാൻ ഒരിപ്പോൾ 10 സെക്കൻഡ് ഡ്യൂറേഷൻ വെച്ചു, അല്ലെങ്കിൽ 6 സെക്കൻഡ് 12 സെക്കൻഡ് ഡ്യൂറേഷൻ വെച്ചു എക്സ്പോർട്ട് അമർത്ത്. അപ്പോൾ പ്രൊജക്റ്റ് എക്സ്പോർട്ട് ആയിക്കോളും. അപ്പോൾ പ്രൊജക്റ്റ് എക്സ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്കിത് മാത്രമല്ല, നമുക്കിതിൽ വേണമെങ്കിൽ കുറച്ച് വോയിസ് ഇതിൽ തന്നെ കുറച്ച് സോങ്സ് വരുന്നുണ്ട്. നല്ല സോങ്സും അതേപോലെ സോങ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയ ഈ ക്ലിപ്പിങ്സാണ്. ജസ്റ്റ് കുറച്ച് ടൈപ്പ് സൗണ്ടുകൾ വരുന്നുണ്ട്, ഓഷ്യൻ ക്രാക്കിൾ അങ്ങനെയൊക്കെ ആയിട്ട്. അതിൻ്റെ വലിയ യൂസ് എനിക്ക് തോന്നിയില്ല. അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടെന്ന് ഞാൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് വേറെ വല്ല കൈൻ മാസ്റ്റർ അല്ലെങ്കിൽ അതേപോലത്തെ വല്ല എഡിറ്റിങ് കൈൻ മാസ്റ്ററോ അതോ അഡോബി റഷൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു സോങ് കയറ്റി വന്നി. അഡോബി റഷിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. കൈൻ മാസ്റ്ററിൻ്റെ വേണമെങ്കിൽ ഞാൻ ചെയ്യാം, ഞാൻ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി. അപ്പോൾ കൈൻ മാസ്റ്ററിലൊക്കെ ജസ്റ്റ് സോങ് കയറ്റാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് ഈ വീഡിയോ ഇട്ടിട്ട് ജസ്റ്റ് ആ ഒരു സോങ് കൂടി ആഡ് ചെയ്തിട്ടാൽ കറക്റ്റ് ആ ഒരു സ്റ്റാറ്റസിൻ്റെ ലെങ്ത്തിൽ കിട്ടും. അപ്പോൾ പിക്സൽ ലൂപ്പ് വെച്ച് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആയി വിസിറ്റ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.